ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതാ നേരം ഇങ്ങനെ വിളിച്ചാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ പണികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയായ കാരണം നിങ്ങൾക്ക് ബാക്കിൽ കുറേ തുണികളൊക്കെ തോരിട്ടെന്ന് കാണാൻ പറ്റും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കട്ടൻ കാപ്പിയിലാണ് ഇപ്പോൾ ഡെയിലി കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ റോട്ടിലിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിവിടെ കട്ടൻ കാപ്പിക്ക് ഒരു സൈഡ് കൂടെ, അതായത് കരിപ്പെട്ടി ഇട്ടിട്ടില്ല, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിപ്പെട്ടി ഇട്ടിട്ടുള്ള കാപ്പിയാണ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിത്തുകുട്ടി രമേശേട്ടനൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുറുമയാണ്, സോയ വെച്ചിട്ടുള്ള കുറുമ. ഞാനിത് ഓൾറെഡി റെസിപ്പി കാണിച്ചിട്ടുണ്ട് കിഡ്സ് ടിഫിനിൽ. അന്ന് ഞാൻ ചണം വെച്ചിട്ടായിരുന്നു ആ കുറുമ ഉണ്ടാക്കിയിരുന്നത്. ഇന്നത് സോയ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് ആവുന്ന സമയം കൊണ്ട് ഇന്ന് വിചാരിച്ച് പൂരി ഉണ്ടാക്കാം. ചപ്പാത്തിയേക്കാളും എപ്പോഴും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണേക്കാളും ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂരി വിത്ത് കുറുമ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ചൂടോടെ അവർ വരുമ്പോഴേക്കും, ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും ചൂടോടെ ഇങ്ങനെ പൂരി ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ എന്തായാലും ഉച്ചയ്ക്കുള്ളത് എന്തായാലും തണുക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി പൂരി ആൻഡ് കുറുമക്കറി, സോയയുടെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുതന്നെയാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കേട്ടോ. അപ്പം മിത്തുക്കുട്ടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രംഷേട്ടൻ ഇതാ വരുന്നേ ഉള്ളു, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ സമയത്താണ് ഫുഡ് കഴിക്കുക. അപ്പോൾ രംഷേട്ടനുള്ള പൂരി ഞാൻ ചൂടോടെ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ മിത്തുക്കുട്ടി രമേശേട്ടനൊക്കെ പോയി, ഞാനിത് ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒന്ന് ജിമ്മിലൊക്കെ പോണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു 2 hours, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും നമ്മൾ. അപ്പോൾ ഇവിടെ കുറേ ദിവസത്തിന് ശേഷമാണ് എല്ലാവരും ഇന്ന് കാണുന്നത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി പോയിട്ടൊരു 10 ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണം പരിപാടികളൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ജിമ്മ് കഴിഞ്ഞത് നമ്മൾ ഇറങ്ങി, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്രാവശ്യം കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും, വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ. പക്ഷേ അത് എന്നാണെന്നൊന്നും അറിയില്ല, പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ലീവുള്ള നമ്മൾ ഇല്ലാത്ത ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താവും അറിയില്ല. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ കോമ്പറ്റീഷനുള്ള പ്രാക്ടീസും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി മഴ, ഇവിടെ കാത്തു നിന്നിട്ട് കയറില്ല. നല്ല കുട എടുക്കുക, ഞാൻ കുട എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ കുട എടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോഴും മഴ നിന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2-3 days ആയിട്ട് റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര മഴ. നാട്ടിലൊക്കെ ഏകദേശം നിന്നു തോന്നുന്നു. ഇവിടെ ഇനി ഗണപതി കഴിയണവരെ ഭയങ്കര മഴയായിരിക്കും. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ദിവാലി കഴിയണവരെ ഭയങ്കര ചൂടായിരിക്കും, അങ്ങനെയാണ്. പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ എന്താ പറയുക, കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ഞത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം. പക്ഷേ രസമാണ്, വീട്ടിലിരിക്കാൻ രസമാണ്. പക്ഷേ ഇങ്ങനെ പുറത്തു പോകാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മടി പിടിച്ചല്ല, കുറേ ദിവസം ലീവായിരുന്നു. അയ്യോ, ഒന്നും കേൾക്കില്ല, ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറയാം. അപ്പോഴാണ് നമ്മൾ വേഗം വീട്ടിലേക്ക് ഓടി കയറി. പുറത്ത് നല്ല മഴ, നിങ്ങൾ കേട്ടില്ല, നല്ല അടിപൊളി മഴയായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നല്ല എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയായിട്ട് ഫുള്ള് ലീവാണ്. കുട്ടികൾക്ക് എപ്പോഴും ലീവായിരുന്നു ഇവിടെ. ജന്മാഷ്ടമി, രക്ഷാബന്ധനം, അത് ഇത് നിറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ലീവായിരുന്നു. അപ്പോൾ ഈ ലീവുള്ള ദിവസം എന്താ വെച്ചാൽ ജിമ്മ് പോക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലീവ് എടുക്കണത് ഇപ്പോഴാണ് കേട്ടോ. ഒരു 3 മാസമായിട്ട്, മൂന്നല്ല, 2.5 മാസമായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും മിത്തുക്കുട്ടിക്ക് ലീവ്. അങ്ങനെ 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 ഒരു ഒരാഴ്ചയായിട്ട് ഏകദേശം ഒരു 10 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയിട്ട് ജിമ്മിന്ന് സ്കിപ്പായി. പിന്നെ ഫുഡൊക്കെ തോന്നിയ പോലെ കഴിച്ചപ്പോൾ ഇങ്ങനെ ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അപ്പം മുന്നത്തെ വീഡിയോസൊക്കെ ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മെലിഞ്ഞു ഇനി മെലിയേണ്ടെന്നൊക്കെ. അപ്പോൾ ഈ ജിമ്മിൽ പോയതിൻ്റെ ഒരു ഗുണമാണത്. അങ്ങനെ വെയിറ്റ് എന്ന് പറയുമ്പോൾ, വെയിറ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഫാറ്റ് ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ജിമ്മിൽ പോയതിൻ്റെ ഗുണം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഭയങ്കര ഡയറ്റിങ് ഒട്ടും ഫോളോ, ഞാൻ നന്നായി ഡയറ്റ് ഫോളോ ചെയ്തിരുന്നതാണ്. ഫുള്ള് സ്വീറ്റ്സും ഡിസേർട്ട്സും കാര്യങ്ങളും. ഗസ്റ്റ് വന്നപ്പോഴും അതെ, എല്ലാവരും കൂടെ പുറത്തു പോകുമ്പോഴൊക്കെ അറിയാലോ ഫുഡ് കഴിക്കലും. പിന്നെ ഇപ്പോൾ കുറേ സെലിബ്രേഷൻ, ജന്മാഷ്ടമി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കലും അതൊക്കെ ആയിട്ട് ഫുള്ള്
അതിന്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തീരെ ഡയറ്റ് ഒരു 10 ദിവസമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് മുതലെങ്കിലും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട് എന്റെ അടുത്ത് ആരാ ശ്രീലേഖ ആയിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഇനി വലിച്ചരി കഴിച്ചിട്ട് പിന്നെ തടി വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ പെട്ടെന്ന് തടി വെക്കും, അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ പരിപാടിയിൽ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും നല്ല അടിപൊളി കുറുമ സോയയുടെ കുറുമക്കറി ഉണ്ടായിരുന്നു. തൽക്കാലം ഞാൻ വേണ്ടാന്ന് വെക്കാണ്, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എണ്ണയിൽ വറുത്ത മീനും ചിക്കനും പൂരിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 മാസം കഷ്ടപ്പെട്ടതിന് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, എനിക്ക് പറഞ്ഞ പോലെ പൂരിയേക്കാളും ഒക്കെ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഗ്രീക്ക് യോഗോട്ട് എടുത്തിട്ടുണ്ട്, ഇത് ബ്ലൂബെറി ഫ്ലേവർ ആണ് കേട്ടോ. വാനില ഫ്ലേവർ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഗ്രീക്ക് യോഗോട്ട് ഭയങ്കര അടിപൊളിയാണ്, നമ്മുടെ ഇൻസ്റ്റാമാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിലേക്ക് നമ്മുടെ ചിയ സീഡ്സ് ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം, കാരണം ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം, അപ്പോഴേക്കും ഞാൻ കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് കിടന്നിട്ട് സോക്കാവട്ടെ. ഇപ്പോൾ ഫ്രഷ് ആയി വന്നു, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇപ്പം സമയം ഏകദേശം 10:30 ആയിട്ടാണ്, രാവിലത്തെ സമയം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് നമ്മുടെ ചിയാ സീഡ്സ് ആ ഒരു യോഗോട്ടിൽ കടന്നിട്ട് നന്നായിട്ട് സോക്കായി അടിപൊളിയായിട്ടുണ്ട്. ഒരു 10-25 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. ഇത് സാധാ തൈരായാലും ഒരു കുഴപ്പമില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഗ്രീക്ക് യോഗോട്ട് അടിപൊളി ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തൈരില് പുളിക്കാത്ത തൈരില് ഈ ചിയ സീഡ്സ് 1 ടീസ്പൂൺ ഇട്ട് വെച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഒരു 20-25 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് അതിലേക്ക് പഴം, ഇന്നിപ്പോൾ ഞാൻ പഴമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടേസ്റ്റിങ് അതുവരെ കഴിച്ചതിൽ മാങ്ങയാണ് കേട്ടോ. ഞാൻ പഴുത്ത മാങ്ങ ഉള്ള സമയത്ത് 1 മാസം കണ്ടിന്യൂസ് ചെയ്ത് കഴിച്ചിരുന്നു. ഇത് എന്താ വെച്ചാൽ ഇതിന് കാലറി ഭയങ്കര കുറവാണ്, എന്നാൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റ് കുറയാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം നമ്മൾ ഈ കാപ്സ് കഴിക്കുന്ന പോലെ നമ്മുടെ ദോശ ഇഡ്ഡലിയിലൊക്കെ കാപ്സ് കുറേ ഉണ്ടാവും. അപ്പോൾ എന്നും ഇത് നടക്കുന്നില്ല, കാരണം ഇതൊന്നും മുതലാവില്ലേ ഗ്രീക്ക് യോഗർട്ട് വാങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ എന്നാ വല്ലാതെ ഇപ്പം ഞാൻ പറയില്ലേ, കുറേയൊക്കെ ചെയ്തിട്ട് ഒരു ഡീടോക്സ് ഡയറ്റൊക്കെ നടത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്ന് അധികം കാപ്സ് ഒന്നും കഴിക്കാതെ കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ 1 ആഴ്ച കണ്ടിന്യൂസ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ബ്ലൂബെറി ഫ്ലേവറാണ്, ഇതിൻ്റെ വാനിലിൻ ടേസ്റ്റാണ്. ചിയ സീഡ്സ് വെയ്റ്റ് ലോസിന് നല്ലതാണ്, പിന്നെ 1 ടീസ്പൂൺ ചിയ സീഡ്സ് ഡെയിലി കഴിക്കുന്നത് കുറേ ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഒരുപാട് കഴിക്കരുത്, കോൺസ്റ്റിപേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ വരെ കഴിക്കാമെന്നൊക്കെ പറയാം, പക്ഷേ ഞാൻ 1 ടീസ്പൂണേ കഴിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുടിക്കാതെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യാറില്ല. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് തോന്നുന്നു എനിക്ക്. മറ്റേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് ഗസ്റ്റും കാര്യങ്ങളും ഫങ്ഷൻസും ഒക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു. ഓരോ കണ്ടന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇട്ടിരുന്നത്. കുറേ ദിവസമായി, ഒരു 1-2 വീക്ക് ആയിട്ടുണ്ടാകും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ഇന്ന് ഫുഡ് ഉണ്ടാക്കൽ, ക്ലീൻ ചെയ്യാൻ, അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലായിരുന്നു. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു കേട്ടോ, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, അതിൻ്റെ ഒരു മടിയിലാണ്. പ്രേംഷേട്ടനും മിത്തും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോറും കൂട്ടാനൊന്നും വെക്കില്ല, ഒരാൾക്കായിട്ട് പിന്നെ വെക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലത്തെ കറി ഉണ്ട്, സോയയുടെ കറി ഉണ്ട്, ഞാൻ പറയില്ല, അന്നൊരു കുറുമ ഫുഡ് വേൾഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഫുഡ് വേൾഡിലല്ല, അല്ലേ, വണ്ടർലാൻഡിലെ കിഡ്സ് ടിഫിൻ റെസിപ്പീസിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൂട്ടാം. ശരിക്കും പറഞ്ഞാൽ കടലേക്കാളും ടേസ്റ്റ് സോയ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ അതുണ്ട്, അത് നല്ല പ്രോട്ടീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു 2 ചപ്പാത്തി ഉണ്ടാക്കാൻ ഇനി എനിക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി 60 ഗ്രാംസ് ഉണ്ട്, രണ്ടോ വലിയ ചപ്പാത്തി, 60 ഗ്രാമാണ് എടുക്കാറ് ചപ്പാത്തിക്ക്. അപ്പോൾ അത് ഇത്ര പോകുന്ന 2 ചപ്പാത്തിയുടെ ഉണ്ടാക്കാനുള്ളത് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. പക്ഷെ എന്താ വെച്ചാൽ വയറ് കുറഞ്ഞാറ്, നമ്മളിപ്പോൾ ആഗ്രഹിച്ചാൽ പോലെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അത് ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല ആക്രാന്തം തോന്നി നമ്മൾ കഴിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരു 2-3 എണ്ണം കഴിക്കുമ്പോഴേക്കും നമുക്ക് മതിയാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗുണമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് വല്ലതും കഴിക്കണം തോന്നിയാൽ കഴിക്കാതിരിക്കേണ്ട പ്രശ്നമല്ല, നമുക്ക് കഴിക്കാം, പക്ഷെ പണ്ട് കഴിക്കുന്നത്ര നമുക്ക് കഴിക്കാൻ പറ്റില്ല. സംസാരിച്ചിരുന്നു കഴിഞ്ഞാലേ ഫുഡ് കഴിക്കലും നടക്കില്ല. മുക്കാലാകുമ്പോഴേക്കും കൊണ്ടുവരാൻ പോകണം. അപ്പം അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വിശന്ന് ചാവും, രാവിലെ കുറച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മൺഡേ എല്ലാ മൺഡേയും മാത്രം കുറച്ച് നേരത്തെ ആഹ്യം പറഞ്ഞതാണ്, എല്ലാ മൺഡേയും കുറച്ച് നേരത്തെ എഴുന്നേക്കണം, കാരണം മ്യൂസിക് ടീമിൽ സെലക്ട് ആയ കാരണം എല്ലാ മൺഡേയും
7 മണിയാകുമ്പോഴേക്കും മ്യൂസിക് തുടങ്ങും. അപ്പൊ 6:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. സോ മൺഡേ മാത്രം നമുക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഉച്ചയ്ക്കാകുമ്പോഴേക്കും ഉറക്കം വരും, കാരണം രാത്രി 12:30 ആകുമ്പോ കിടക്കാനേ. രാവിലെ ഉറക്കും ശരിയാവില്ല, ഉച്ചയ്ക്കൊന്ന് കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലോഡ് പണിയുണ്ട്, ഒരുപാട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. ഇപ്പൊ സാറ്റർഡേ സൺഡേ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു, വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാറ്റർഡേ അടുത്ത് സൺഡേ അടുത്ത് ഒക്കെ തുണി മടക്കി വെക്കാനുണ്ട്, തുണി കഴുകാനുണ്ട്, കുറേ പണിയുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര പണിയുള്ള പരിപാടിയാണ്. ക്ലീനിങ് അടിച്ചു വരെ തുടക്കിലേക്ക് കഴിഞ്ഞു. ഇനി പാത്രം കഴുകുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും ദേഷ്യമുള്ള പണി. സൺഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ രംഷടൻ പാത്രമൊക്കെ കഴുകിയിട്ടൊന്ന് സഹായിക്കും. ഇപ്പോഴാണെങ്കിൽ ഇനിയിപ്പോ ഈ ഒരു മാസം പറഞ്ഞാലും ഫുൾ ഫെസ്റ്റീവ് സീസൺ ആണ്. സോ ഒരു മാസമായിട്ട് ഭയങ്കര ബിസിയാണ്. കഴിഞ്ഞ മാസം ഇപ്പൊ പറഞ്ഞ പോലെ ഫുൾ ക്ലീനിങ് പരിപാടി, സംക്രാന്തി പണി ആയിരുന്നു. വീട് മൊത്തം ക്ലീൻ ചെയ്യുന്ന പരിപാടി, ഒരു ഓൾമോസ്റ്റ് ഒരു 10 ദിവസം എടുത്തു വീട് മൊത്തം ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടാന്. ഓഗസ്റ്റിൽ ഒരുപാട് ഗണപതി സെലിബ്രേഷൻ ഉണ്ട്, അപ്പൊ അതിന് മിത്തുവിന് കുറെ മ്യൂസിക്കും അതും ഡാൻസും പാട്ടും സെലിബ്രേഷൻ. അപ്പൊ അതിനെന്നും പോവുക, അതിന്റെ തിരക്ക്. അത് കഴിഞ്ഞ് എക്സാം വരുന്നുണ്ട് സെപ്റ്റംബറിൽ, ഒരു മാസത്തോളം എക്സാമാണ്. അതും ഓണത്തിന്റെ ഇടയിലൊക്കെ ഇപ്രാവശ്യം എക്സാം ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഭാഗ്യത്തിന് ഓണത്തിന്റെ അന്ന് ആനന്ദ ചതുർത്ഥിയാണ്, അതുകൊണ്ട് ഓണത്തിന് ലീവ് ഉണ്ട്. അല്ലാതെന്നെങ്കിൽ ഓണത്തിന്റെ അന്ന് പോലും എക്സാമിന് വേണ്ട ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, അയ്യോ ഓണത്തിന്റെ അന്ന് എക്സാമിന് പോവോ എന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് ഓണത്തിന്റെ അന്ന് ആനന്ദ ചതുർത്ഥി ആയിരുന്നു, ഇവിടെ ലീവാണ്. തലേദിവസം പിറ്റേ ദിവസം ഒക്കെ എക്സാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പഠിത്തം എല്ലാം കൂടെ ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ നമുക്കിവിടെ ഓണത്തിന് സമാജത്തിന്റെ വക തിരുവാതിരക്കളിയും കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസിന് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാറ്റർഡേ സൺഡേയും പിന്നെ ഇപ്പൊ ട്യൂസ്ഡേ ഒക്കെ രാത്രി 8 മണിക്ക് ഒക്കെയാണ് പ്രാക്ടീസ്. അപ്പൊ ആ സമയം ഇപ്പൊ പോയ 1-2 മണിക്കൂർ എന്തായാലും അവിടെ പോകും. അപ്പൊ പിന്നെ അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും എല്ലാം കൂടെ ഭയങ്കര കഷ്ടമാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മേക്കറിയുമായി നല്ല മഴ തരണ്ടാമത് മഴ തുടങ്ങിയിട്ടുണ്ട്. ആ ഈ മഴയത്ത് മൂടി പൊച്ച് കടന്നുറങ്ങി. പ്രശ്നം എന്തായാലും മഴ കിട്ടിയില്ല എന്നുള്ള പരാതിയില്ല, അത്ര മഴ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആസ്വദിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ബിസി ബിസി ആയ കാരണം. ഒന്ന് മൂടി പൊച്ച് കിടന്നുറങ്ങാൻ ശരിക്കും പറഞ്ഞാൽ തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മള് മിത്തുക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന മിത്തോ മിത്തോടെ ഒളിച്ചിരിക്കുക വരണില്ല പറഞ്ഞിട്ട്. അപ്പൊ മിത്തുക്കുട്ടിയുടെ മ്യൂസിക്കിന്റെ സർട്ടിഫിക്കറ്റ് ഇന്നാണ് കിട്ടിയത്, മെഡൽ അന്ന് കിട്ടി, സർട്ടിഫിക്കറ്റ് ഇന്നാണ് ഇപ്പൊ അവർ കൊടുത്തയച്ചത്. അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ ഇങ്ങനെ വരികയാണ്. മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് ഫ്രഞ്ച് ടോസ്റ്റ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയും, നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. നമ്മുടെ മുട്ട, പഞ്ചസാര, അതുപോലെ പാല്. ഇനിയിപ്പോൾ പാലില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ടറിലിട്ടിട്ട് ആഹാ അടിപൊളി ടേസ്റ്റ് കേട്ടോ. രംഷേട്ടിൻ്റെ ഫേവറേറ്റ് ആണ്. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പം എഗ്ഗ് കഴിക്കാത്തവർക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ ഉണ്ടാക്കി കൊടുത്താൽ അതിനേക്കാളും ടേസ്റ്റാണ്. എനിക്ക് എഗ്ഗിനേക്കാളും ഇഷ്ടമാണ് കസ്റ്റാർഡ് പൗഡറിൽ. അതാകുമ്പോൾ നല്ലൊരു വാനില ഫ്ലേവർ, ഏത് കസ്റ്റാർഡ് ആ ചായൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടും. ഇതിൻ്റെ ഈവനിങ് സ്നാക്ക് അത് കഴിഞ്ഞാൽ അബാക്കസ് ഉണ്ട് അല്ലേ, സമയമല്ലേ ഇരിക്കാൻ. അത് കഴിഞ്ഞാൽ നേരെ അബാക്കസ്, അബാക്കസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അല്ലേ. ഫുൾ ബിസി ബിസി ഫോർ 1 മന്ത്. 1 മന്ത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ, കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, പക്ഷെ നല്ല ടേസ്റ്റും ആണ്. സാധാരണ ചോറും കൂട്ടാനേക്കാളും ചപ്പാത്തി ഇതുപോലെ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്ത് പറാട്ട പോലെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇനി ഒന്ന് ഞാൻ കിടന്നുറങ്ങട്ടെ മിത്തു. ഞാൻ മിത്തു വരാൻ വെയിറ്റ് ചെയ്തു, കാരണം മിത്തു ഇടയിൽ കിടന്നുറങ്ങിയാൽ മിത്തുവിനെ കൊണ്ടുവരാൻ മറന്നാലോ വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങില്ല. മിത്തു വന്നു കഴിഞ്ഞ് മിത്തു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ മിത്തുവിനെ ഞാൻ അവിടെ ഇരിക്കണം, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു വേണ്ടി. അപ്പൊ മിത്തു ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം. അപ്പൊ മിത്തു ഞാനിങ്ങനെ ഉറങ്ങിട്ടോ, ഉറക്കം തൂക്കിട്ട് എനിക്ക് ഉണ്ടാവുക. അപ്പൊ ഒരു 10 മിനിറ്റ് കിടന്നാൽ മതി. അപ്പൊ മിത്തുവിന് അപ്പോഴേക്ക് ദേഷ്യം വരും. അപ്പൊ മിത്തു പറയാം അമ്മ അവിടെ ആ ഒരു ഈ ഒരു സമയത്താണ് ഫുൾ സ്കൂളിലെ, നമ്മളും കുട്ടികളാകുമ്പോ അങ്ങനെയല്ലേ, ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലേ ഫുൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയാം. ഈ ഒരു സമയത്താണ് മിത്തുവിന്റെ സ്കൂളിലെ വിശേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിന്റെ കാര്യങ്ങളും ഒക്കെ പറയണ സമയം. അത് കഴിഞ്ഞാൽ മിത്തു അബാക്കസിനെ അങ്ങോട്ട് ഇരുന്നാൽ ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങും ഒരു കുറച്ച് നേരം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെന്ന് കുറെ തുണി മടക്കി വെക്കാൻ്റെ മിത്തു ഹെൽപ്പ് ചെയ്യുക. പണ്ട് മിത്തു എന്ത് സുഖമായിരുന്നു അറിയാം, മിത്തു പാത്രം കഴുകാനും തുണി മടക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ മിത്തുവിന് സമയമില്ലാത്തതുകൊണ്ട് ആ പാത്രത്തിനോട് പറയാനും പറ്റില്ല, കാരണം ഹോംവർക്കും അതും ഇതൊക്കെ കഴിഞ്ഞ് രാത്രി വന്നിട്ടാണ്, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് 7 മണി 8 മണിക്ക് വന്നിട്ടാണ് പഠിക്കാതിരിക്കുക. അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അതൊക്കെ പറയേണ്ടത് പ്രശ്നം പാവല്ലേ. അപ്പൊ അതുകൊണ്ട്
ഓക്കെ, എനിക്ക് എന്നെ ചെയ്യണം. അപ്പൊ നമ്മുടെ ഡിന്നർ, ഫസ്റ്റ് എന്റെ ഡിന്നർ, അതിന് ശേഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ എന്റെ ഡിന്നർ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ, ഇന്ന് ഉണ്ടാക്കുന്നത് എന്നും ഇതുപോലെ നല്ല ആട്ടോ, എന്നാലും ഇന്ന് തൽക്കാലം ഉണ്ടാക്കുന്നത്. മിത്രക്കുട്ടി അവിടെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കുകയാണ്, വന്നിട്ടില്ല. രംഷേട്ടൻ അവിടെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ നേരത്തെ കഴിക്കും, അതിനുശേഷമാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചാൽ മാക്സിമം സമയത്തൊക്കെ നേരത്തെ കഴിക്കും. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു പനീർ റോളാണ്. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ഒരു 60 ഗ്രാം, ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു വലിയ ചപ്പാത്തി, 2 ചപ്പാത്തി ഉണ്ടാക്കാം. പക്ഷെ ഞാനൊരു വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, റോളായിട്ട് എടുക്കണ്ടല്ലോ. നമ്മുടെ കാത്തി റോൾസ്, ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ്. നമ്മൾ ചിക്കൻ കാത്തി റോൾസ് ഒക്കെ ഉണ്ടാക്കില്ലേ, സെയിം അത് മൈദയിലാണ്, ഇത് ആട്ടയിലാണ്. പിന്നെ അതിൽ കുറെ എണ്ണ ഒഴിക്കും, ഇതിൽ എണ്ണ ഒഴിക്കില്ല, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ ഡെയിലി കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പനീറാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ ആണെങ്കിലും നല്ലതാണ്. ഇപ്പൊ പനീർ ഒരു 75-100 ഗ്രാം വരെ എടുക്കാം, 75 ഗ്രാം എടുത്തിട്ട്. അപ്പൊ ഞാനിവിടെ ഓയിലായിട്ട് യൂസ് ചെയ്യണത് നെയ്യാണ്, കുറച്ച്, 1 ടീസ്പൂൺ നെയ്യ്. നമ്മുടെ ഉള്ളി, ക്യാപ്സിക്കം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഉണ്ടാക്കുന്നത്, ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. പനീറും കൂടെ ആഡ് ചെയ്യാം. പനീർ ഒന്ന് കുക്കായിക്കോട്ടെ കേട്ടോ, വേണമെങ്കിൽ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അതല്ല, പനീർ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പനീർ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്, ആ ഒരു ചെറിയൊരു റോൾസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ 1 ടീസ്പൂണേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. സോയാ സോസ് വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാനിനി റോളാക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലെ മിൻറ്റ് ചട്നി ഇല്ലേ, നമ്മുടെ പുതിനയുടെ ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ പുതിനയുടെ ചട്നി ഉണ്ടാക്കാൻ വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അടിപൊളിയാണ്, അത് മേലെ പരത്തി കഴിഞ്ഞാൽ. ഇത് നമുക്ക് റോളാക്കാം. നമുക്കിത് ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചു കൊടുക്കാം, രണ്ടെണ്ണമാക്കി എടുക്കാം കണ്ടോ. അപ്പൊ നമ്മുടെ ഡയറ്റിംഗ് ആണെങ്കിലും നമ്മുടെ ഡിന്നർ നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെവി. ഇതൊന്ന് കഴിച്ചാൽ തന്നെ, ഇത് 2 ചപ്പാത്തിയുടെ അത്ര വലിപ്പമുണ്ട്, ഒന്ന് കഴിച്ചാൽ തന്നെ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പം എൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇവിടെ രമേശേട്ടന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ ഫുഡ് കണ്ടപ്പോൾ അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ഞാൻ ആക്ച്വലി വല്ല പുട്ടൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് ഇഷ്ടാവുക വിചാരിച്ചപ്പോൾ അയ്യോ ഇത് തന്നെ മതി പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട് ഇവർക്ക്? ഞാൻ കുറച്ചും കൂടെ അടിപൊളിയായിട്ടാട്ടോ ഉണ്ടാക്കിയത്. ഇവർക്ക് നല്ലോണം നെയ്യിട്ടു, പിന്നെ നല്ലോണം സോസുകളൊക്കെ ഒഴിച്ച്. എനിക്ക് അത്രയ്ക്ക് പറ്റില്ലല്ലോ, പക്ഷെ ഇവരുടെ കുറച്ചും കൂടെ ഗംഭീരമായിട്ട് എഗ്ഗും എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലേ, ഞാൻ ആക്ച്വലി ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടാവണം എന്നല്ലോ. അപ്പൊ മിത്തുകുട്ടി പറഞ്ഞ ആ വിട്ട് അമ്മനോട് കഴിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വിപുലീകരിച്ചുണ്ടാക്കാം. ശരിക്ക് നമ്മുടെ പുറത്ത് കിട്ടുന്ന കാത്തി റോൾസ് പോലെ അങ്ങോട്ട് ആക്കി, അത്രക്കില്ലെങ്കിലും ഏകദേശം ഞാൻ ഉണ്ടാക്കിയ പോലെ തട്ടിപ്പല്ല, കുറച്ചും കൂടെ നന്നായി ഉണ്ടാക്കി. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ ഗംഭീരമായിട്ട് വേണമെങ്കിൽ ഒരു ദിവസം ഇടാം. ടേസ്റ്റ് ഉണ്ട് അല്ലേ. എന്താ ചെയ്യ, ഇവര് ഉച്ചയ്ക്ക് ഒന്ന് ചപ്പാത്തി അല്ലേ കഴിച്ചത്, അതുകൊണ്ടാണ് ഞാൻ രാത്രി മെയിനായിട്ട്. മിത്തു ഉച്ചയ്ക്ക് ചപ്പാത്തി പൂരിയാ കൊണ്ടായത്, അപ്പൊ പിന്നെ രാത്രി ചപ്പാത്തി ആക്കണ്ട. പക്ഷെ ഇവർക്ക് ആർക്കും, ആ ഇവരൊക്കെ ചപ്പാത്തിയുടെ ആൾക്കാരാട്ടോ. ഇവർക്കൊന്നും 4 നേരം ചപ്പാത്തി കൊടുത്താലും ഇഷ്ടമുള്ളവർ, അതും ചപ്പാത്തിയും ദാലായാലും മതി അല്ലേ. എനിക്ക് അത്ര പറ്റില്ല, എനിക്ക് അത്രയൊന്നും ചപ്പാത്തി കഴിക്കാനുള്ള ആരോഗ്യം ഇഷ്ടമില്ല. എപ്പോഴെങ്കിലും ചോറ് കഴിക്കണം എന്നാഗ്രഹമുള്ളതാ. ഇത്ര അല്ല നെയ്യ്, ഇത് നല്ല നെയ്യുണ്ട്, സോസൊക്കെ അല്ലേ. എനിക്ക് അത്രയൊന്നും നെയ്യൊന്നും പറ്റില്ലല്ലോ. ഞാനൊരു ഡയറ്റ് വേർഷനിലാണ് ഉണ്ടാക്കിയത്. അയ്യോ ഇപ്പിട്ട് ഇഷ്ടമുള്ളവരാണ്. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനത്തെ അതെ
അപ്പൊ ദാരംശേട്ടൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഫുഡ് അടി. മിത്തു കുട്ടി വന്നിട്ടില്ല കേട്ടോ. മിത്തുവിന്റെ പഠിത്തൊക്കെ കഴിഞ്ഞ് മുപ്പത്തേർക്ക് ഒരു സമയമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ നേരം പറയാം. ഹോട്ടലാണിത്. മിത്തു പഠിച്ച് അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് എല്ലാം റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കണം. ഞാനിപ്പോ എന്താ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഒന്നൊരു ചെറിയൊരു സ്കിൻ കെയർ ചെയ്തതാണ് കുറെ ദിവസമായി. അപ്പൊ തൈര് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഇനി ഇതാ നേരെ മേലെഴുകാൻ പോകണം കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ്, അത് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ ഒരു തൈരൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ രാവിലെയാണ് ചെയ്യുക. പക്ഷേ ഇന്ന് പോട്ട് സമയമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടിട്ടിരുന്നു. മിത്ത് കുട്ടീനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവൾക്കുള്ളതും കൂടെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ എപ്പോഴാണ് വരികയെന്നാവോ. അവൾ വന്നതിന് ശേഷം എനിക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഒരു വായി പറഞ്ഞോളൂ. കാണിച്ചിട്ടില്ല, ഇന്നാണ് കറക്റ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഇനി ഇപ്പൊ ഓർത്തെടുത്ത് കാണിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഇപ്പൊ ഓർമ്മയില്ല ഓതിന് എങ്ങനെ ഉണ്ടാക്കിയത്. എന്തൊക്കെ കുത്തി കലക്കി ഇട്ടിട്ട് ഉണ്ടാക്കിണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആയി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.